ഹായ് ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഫണ്ണായ ഒരു മൂവിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു സിനിമ എന്ന് പറയുന്നതിനെക്കാട്ടിയും ഒരു സന്തോഷമായ ട്രിപ്പ് എന്ന് പറയാം. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൊച്ചു ടി വിയിൽ ഡോറയുടെ പ്രയാണങ്ങൾ പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ കാണും. അതേ ഡോറയുടെ കഥ തന്നെ നമ്മൾ ഈ സിനിമയിൽ നോക്കാൻ പോണത്. പക്ഷെ അപ്പത്തെ പറയുന്നത് ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. ഇത് പറയുമ്പോൾ ഒരു ഒറിജിനൽ VFX ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്ത ഒരു അഡ്വഞ്ചർ മൂവിയാണ്. അപ്പൊ നമുക്ക് സ്റ്റോറിയുടെ വൺ ലൈനർ നോക്കാം. കാട്ടിനുള്ളിൽ സന്തോഷമായി ഡോറ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീ എത്ര കാലം ഇങ്ങനെ കാട്ടിനുള്ളിൽ തന്നെ ജീവിക്കും? നീയും മറ്റുള്ള കുട്ടികളുടെ മാതിരി സ്കൂളിൽ പോകണം, ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ കൂടണം, ഫ്രണ്ട്സുകളുടെ കൂടെ വെളിയിൽ പോകണം. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഡോറയിനെ ഒരു സ്കൂളിൽ ചേർത്ത് വിടുകയാണ്. അപ്പൊ ഇവരുടെ അച്ഛനും അമ്മയും കാണാണ്ട് പോയ ആ ഒരു ഗോൾഡൻ മൗണ്ടൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം കാണാണ്ട് പോയ സ്വർണമലയിനെ തെരഞ്ഞ് ഇവരുടെ അച്ഛനും അമ്മയും പോവാണ്. അപ്പൊ അങ്ങനെ ഈ സ്വർണമലയിനെ തേടി പോണവര് അവിടെ നിന്ന് കാണാണ്ടാവുന്നു. അപ്പൊ ഡോറ ഈ സ്കൂളിലുള്ള ഫ്രണ്ട്സുകളിലേക്ക് കൂട്ടിയിട്ട് എങ്ങനെ അവരുടെ അച്ഛനും അമ്മേനെയും രക്ഷിക്കണം? അവരെ കാണാണ്ട് പോയ സ്വർണമലയിനെ കണ്ടുപിടിച്ച ഇല്ലയോ? ഇതെല്ലാം കൂടി ഭയങ്കര അഡ്വഞ്ചറസ് ആയി നമ്മുടെ ഡോറയും ബുജ്ജിയും കൂടി പറയുന്ന ഒരു കഥയാണ് ഡോറ ആൻഡ് ദ ലോസ്റ്റ് സിറ്റി ഓഫ് ഗോൾഡ്. അപ്പൊ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡോറ ഡോറ ഡോറയുടെ പ്രയാണം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പാട്ടിന്റെ കൂടെയായിട്ട് സിനിമ തുടങ്ങണം. അപ്പൊ അങ്ങനെ ഡോറയുടെ വീട് കാണി ഡോറ ബുജ്ജി അവന്റെ അവളുടെ കസിൻ ഡിയാഗോനെയും കാണിക്കുകയാണ്. അപ്പൊ കൂടെ നമ്മുടെ കുരുന്നറിയും ഇവരിന്റെ കൊച്ചു ടി വിയിൽ കണ്ട അതേ ക്യാരക്ടേഴ്സാണ്. അത് ഇവരിന്റെ നിന്ന് സാധനം മോഷ്ടിക്കാൻ വേണ്ടി ഡോറയും ബുജ്ജിയും കൂടി കുരുന്നറിയെ മോഷ്ടിക്കരുത്, കുരുന്നറിയെ മോഷ്ടിക്കുകയെ ചെയ്യരുത് പറയുമ്പോൾ അങ്ങനെ ഓടിപ്പോയി ഒരു മരത്തിന് മുകളിൽ തട്ടി വീഴുന്നു. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ടൈറ്റിൽ ഇട്ടിട്ട് സിനിമ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ കട്ടിയത. അപ്പൊ ഇത്രയും നേരം ഇവരെ ജീപ്പിൽ വന്നതൊക്കെ തന്നെ ഇമാജിനേഷൻ ആണ്. ഒരു സാധാരണ ഈ അട്ടപ്പെട്ടിയിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കുട്ടികൾ പറഞ്ഞാൽ തന്നെ മൊത്തം ഇമാജിനേഷൻ ആണല്ലോ. ഇവര് അങ്ങനെ ഈ അട്ടപ്പെട്ടിയിൽ ഇരുന്ന് ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോറയുടെ അമ്മ വന്നിട്ട് കഴിക്കാൻ സമയം ഉള്ളി വരുമെന്ന് പറയണം. ഇപ്പൊ ഡോറ ഇങ്ങനെ കഴിക്കുമ്പോ പറയാണ്, ഈ ഭക്ഷണം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾക്കും ഇത് കഴിക്കണമെന്ന് ക്യാമറയിനെ നോക്കി പറയണം. അപ്പൊ അച്ഛനും അമ്മയും ആരും നോക്കിയിട്ടാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് നോക്കണം. ഡോറയുടെ ക്യാരക്ടർ അതേ തന്നെ നമ്മളെ കാർട്ടൂണിൽ കണ്ടായ ഡോറ തന്നെ. ഇപ്പൊ ഡോറയുടെ അച്ഛനും ഒരു മാപ്പ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ മാപ്പിൽ പാരപ്പത്ത എന്നിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് ഡോറയുടെ കസിൻ ഡിയാഗോ ചോദിക്കാണ്, പാരപ്പത്ത പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഡോറയുടെ അച്ഛൻ ഇത്രയും കാലം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഈ ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ പാരപ്പത്ത പറഞ്ഞ ഒരു കാണാതായ ഒരു വില്ലേജ് ആണ്. അപ്പൊ അതിനെ തന്നെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്, ഞാനും നിന്റെ അമ്മയും. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഈ കാട്ടിൽ തന്നെ ജീവിക്കണത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പൊ കുട്ടികൾ ചോദിക്കാണ്, ഒപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണായ സ്ഥലത്തിന്, അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ അവിടെ ഇരിക്കണ ഗോൾഡ് ഒക്കെ എടുക്കാൻ പോവാണ് എന്ന് ചോദിക്കുമ്പോ, അപ്പൊ ഇല്ലില്ല, നമ്മള് ട്രഷർ ഹണ്ടേഴ്സ് അല്ല, എക്സ്പ്ലോർ ചെയ്യാണ്. ശരിക്കത്തെ എക്സ്പ്ലോറർ പറഞ്ഞ അവനെ സ്വർണത്തിന് മുകളിലും ഒരിക്കലും ഇഷ്ടപ്പെടില്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം തന്നെ ആഗ്രഹിക്കുള്ളൂ, സ്വർണത്തിന് മേലെ നമ്മൾ ഒരിക്കലും ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല, അതാണ് ശരിക്കത്തെ എക്സ്പ്ലോറർ എന്ന് പറയണു. അപ്പൊ ഡോറ ഏ ഞാനും നിങ്ങളുടെ കൂടെ വന്നിട്ട് എല്ലാം തന്നെ കണ്ടുപിടിക്കും പറയണു. അപ്പൊ അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കടന്നുറങ്ങിയ സമയമായില്ലേ, നാളെ ഡിയാഗോവിനെ വീട്ടിക്ക് പോണ്ടതല്ലേ എന്ന് പറയണു. ഇപ്പൊ ഇവർ രണ്ടുപേരും കടന്നുറങ്ങുമ്പോ ഇപ്പൊ ഡോറ പറയാണ് ഡിയാഗോവിന്റെ അടുത്ത്, നീ ഇവിടുന്ന് പോയ ഞാൻ നിന്നെ ഭയങ്കരമായി മിസ് ചെയ്യും, ഞാൻ നിന്നെ വളരെ മിസ് ചെയ്യും എന്ന് പറയണു. അപ്പൊ അങ്ങനെ അടുത്ത ദിവസം ഡിയാഗോ വീട്ടിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഡോറയുടെ ഓർമ്മയ്ക്കായിട്ട് ഡിയാഗോ ഒരു ചോക്ലേറ്റിനെ പകുതിയാക്കിയിട്ട് ഇത് നീ സൂക്ഷിച്ചു വെച്ചോ, ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ട് കൊടുക്കുകയാണ്. അപ്പൊ വളരെ സങ്കടമായ ഡോറയിനെ കാണിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത. അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഡോറയിനെ കാണിക്കണം, ഒരു ടീനേജ് ആയ ഡോറയിനെ കാണിക്കണം. ഫോറസ്റ്റിന്റെ ഇടയിൽ ഭയങ്കരമായ അഡ്വഞ്ചർ കാണിച്ചുകൊണ്ടിരിക്കും, അതായത് ആനക്കുട്ടികളുടെ കൂടെ സെൽഫി വീഡിയോ, മോതിരകളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം, കാട്ടിൽ ഭയങ്കരമായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോറ. അപ്പൊ ഡോറ ക്യാമറയിൽ നോക്കി പറയാണ്, ഇവിടെ നിങ്ങൾക്ക് ഒരു മഞ്ഞ തവള കണ്ട, ഇതിനെ തൊട്ടാൽ തന്നെ നമ്മൾ അങ്ങനെ പാരലൈസ് ആകും, ഇതിനെ തൊടാൻ പാടില്ല എന്ന് പറയണു. അപ്പൊ ഇതേമാരി ഡോറ കാട്ടില് ദിവസവും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലത്ത് പോയി വീഴുന്നു. അപ്പൊ എണിച്ച് നോക്കിയ വലിയൊരു ഗുഹ, അത് കണ്ടിട്ട് ഭയങ്കര ഷോക്കായി നിൽക്കുകയാണ്. ഇപ്പൊ രണ്ടുപേരും കൂടി ഉള്ളിൽ പോണു, ഡോറയും ബുജ്ജിയും. വലിയൊരു ചാലുമാരി കാണുന്നു. അപ്പൊ അത് കടന്നുപോയി നോക്കുമ്പോ വലിയൊരു സ്വർണത്തിന്റെ സ്റ്റാച്ചു കാണുന്നു. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ കാണാതായ സ്ഥലത്തിന്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ആണത്. ഇപ്പൊ ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും തന്നെ ഭയങ്കര സന്തോഷപ്പെടുന്നു. അപ്പൊ അതിന്റെ ഫ്രണ്ടില് വലിയൊരു ചാലുണ്ട്. അപ്പൊ ഡോറ വാടാ നമുക്ക് രണ്ടുപേരും കൂടി ചാടാ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചാടുന്നു. പക്ഷെ ബുജ്ജി ഞാനൊന്നും ഇല്ലടാപ്പ പറഞ്ഞിട്ട് അത് ഡോറയിന്റെ മുകളിൽ നിന്ന് ചാടിപ്പോണു. അപ്പൊ അങ്ങനെ ചാടിയ ഡോറ അങ്ങനെ ഈ ഒരു കുഴിന്റെ ഉള്ളിൽ വീണു പോണു. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത ഡോറിനെ അവരിന്റെ അച്ഛനും അമ്മേന്റെ ഹെൽപ്പോടെ കൂടി അവിടെ നിന്ന് രക്ഷിച്ചു. ഡോറ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പാരപ്പത്തേനെ കണ്ടുപിടിച്ചു, ഇവരുടെ അച്ഛനും അമ്മയും റിസർച്ച് ചെയ്ത് വെച്ച ഈ നോട്ട്സ് ഒക്കെ കാണിച്ചിട്ട് പറയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന്. പക്ഷെ അച്ഛനും അമ്മേന്റെ മുഖത്ത് വലിയ സന്തോഷമില്ല, കാരണം അവരെ മുന്നേ ആയ സ്ഥലത്തിന് കണ്ടുപിടിച്ചു. അപ്പൊ ഞങ്ങൾ അതിനെ കണ്ടുപിടിക്കാൻ പോവും എന്തായാലും, പക്ഷെ നീ ഇല്ല, ഞങ്ങൾ മാത്രം,
ഞാനും അച്ഛനും മാത്രം. പക്ഷെ അങ്ങനെ പറഞ്ഞത് ഡോറയ്ക്ക് അങ്ങനെ സങ്കടമാകുകയാണ്. ഇപ്പൊ ഡോറയുടെ അച്ഛൻ പറയാണ്, നീ ഇത്രയും ദിവസം ഇങ്ങനെ കാട്ടിൽ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്, പക്ഷെ ഇതോടെ നിന്റെ ജീവിതം അവസാനിക്കാൻ പാടില്ല. ഈ കാട്ടിന്റെ വെളിയിലൊരു ജീവിതമുണ്ട്, അതും നീ ഒന്ന് ജീവിച്ചു നോക്കണം. എനിക്കറിയാം നിനക്കിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ കാട്ടിൽ ജീവിക്കുന്നത് ഇഷ്ടമെന്ന്, പക്ഷെ വെളിയിലും പോയി ജീവിച്ചു നോക്കണം. അപ്പൊ വെളി അതും നീ എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ നീ സ്കൂളിൽ പോകും, സാധാരണ കുട്ടികൾ ജീവിക്കുന്ന മാതിരി നീയും ജീവിച്ചു നോക്കണം. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾ നിന്നെ ഒരു സ്കൂളിൽ ചേർത്തി വിട്ടിട്ടുണ്ട്. അത് മറ്റെവിടെയല്ല, ഡിയാഗോ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നിന്നെ ചേർത്തി വിട്ടിരിക്കണം. അപ്പൊ ഇനി നീ നിന്റെ മുത്തശ്ശീന്റെ വീട്ടിലേ ഇരിക്കണ്ട്, ഞങ്ങൾ വന്ന് പേരപ്പത്തേനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഡോറ അതിന് സമ്മതിക്കണേയില്ല. എങ്ങനെ അച്ഛനമ്മയും കൂടി കൺവിൻസ് ചെയ്തു ഡോറയിനെ. അപ്പൊ കൂടെ തന്നെ ബുജ്ജീനെയും കൊണ്ടുപോകാന്ന് വിചാരിക്കണം. പക്ഷെ അമ്മ വന്നിട്ട് നീ ഒരു സാധാരണ കുട്ടിമാരി അവിടെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്റലൈറ്റ് ഫോണ് മാത്രം കൊടുത്തു വിടണം. ഞങ്ങൾ എവിടെയൊക്കെ പോണോ അതൊക്കെ നിങ്ങൾക്ക് ഈ സാറ്റലൈറ്റ് ഫോണിൽ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നീ ഒന്നും വിഷമപ്പെടണ്ട, ഞങ്ങൾ എവിടെയൊക്കെ പോണോ അതൊക്കെ നിനക്ക് അറിയാൻ പറ്റും. അപ്പൊ നീ ഹാപ്പി ആയിരിക്കണം അവിടെ പോയിട്ട് എന്ന് പറയണു. അപ്പൊ അങ്ങനെ ഫ്ലൈറ്റും വന്ന് ലാൻഡ് ആവണം. അപ്പൊ എയർപോർട്ടിൽ ഇറങ്ങിയ ഡോറ, ഇത്രയും വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഡോറ ഇത്രയും ആൾക്കാരനെ കാണുമ്പോൾ എല്ലാവർക്കും ഹായ് ഹായ് പറയാണ്. എന്തോ തമ്മി തമ്മി ലേട്ടനുവനിയനും മരി. ഇപ്പൊ ഞാൻ പുതിയതായി വന്നിരിക്കുകയാണെന്ന് അവിടെ നിന്ന് കത്തുന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ വിയേഡായി നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഡിയാഗോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോറയിനെ പിക്ക് ചെയ്യാൻ വേണ്ടി. ഡിയാഗോ ഒക്കെ വലുതായി, കാണാൻ തന്നെ ഭയങ്കര ഡീസെന്റ് ആയിട്ട്. ഇപ്പൊ എവിടെ ഡോറ എന്ന് പറഞ്ഞ് നോക്കുമ്പോ എല്ലാവരും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡോറ മാത്രം ഇങ്ങനെ നടന്നു വരുന്ന സ്റ്റെയർ കേസിന്റെ സൈഡായിട്ട് ഒരു കമ്പി ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ ഉരുതി വരികയാണ്. അപ്പൊ അങ്ങനെ ഡോറ എങ്ങനെ ഡിയാഗോനെ കാണുകയാണ്. അപ്പൊ വേഗം ഒന്ന് കട്ടിപ്പിടിക്കണം. ഡിയാഗോ നീ നന്നായി ഹൈറ്റായി വളർന്നു, വലിയവനായി എന്ന് ഡോറ പറയാണ്. അപ്പൊ ഡിയാഗോ വന്നിട്ട് മൊത്തത്തിൽ ആളെന്നെ മാറി. ഇപ്പൊ ഭയങ്കര ഡീസെന്റ് ആയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഡോറയുടെ ഈ ഇൻഡിസിപ്ലിൻ കണ്ടിട്ട് ഡിയാഗോനെ വന്ന് ചെറുതായി പേടിയാവുണ്ട്. ഇപ്പൊ ഡിയാഗോ ഡോറയിനെ വീട്ടിൽ കൊണ്ടുവരികയാണ്. മുത്തശ്ശീനെ കണ്ട് ഭയങ്കര സന്തോഷപ്പെടുകയാണ്. ഇപ്പൊ ഡിയാഗോ വന്നിട്ട് ഡോറയിന്റെ റൂം കാണിക്കുകയാണ്. റൂം ഫുള്ളായി തന്നെ പിങ്ക് ആണ്. സാധാരണ ഒരു പെണ്ണു മേരിയല്ല ഡോറ, അവൾ ഇത്രയും വർഷം കാട്ടിൽ വളർന്നതാണല്ലോ. അതുകൊണ്ട് ശരി ഓക്കെ റൂം എന്ന് പറയണു. ഇപ്പൊ ഡോറ വന്നിട്ട് ഡിയാഗോയും ഡോറയും പണ്ട് പിരിഞ്ഞു പോകുമ്പോൾ ഒരു പകുതി ചോക്ലേറ്റ് കൊടുത്തല്ലോ, ഈ ചോക്ലേറ്റ് കാണിച്ചിട്ട് നിന്റെ ചോക്ലേറ്റ് അവിടെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ ഭാഗമായി നീ തന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഡിയാഗോ എന്തത് ഒരു ബാഡ് സ്മെല്ല് വരുന്നത്, ഇപ്പൊ ഡിയാഗോന്റെ ഈ ചോക്ലേറ്റ് ഇല്ല. ഇപ്പൊ ഡിയാഗോക്ക് എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തണമെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഡിയാഗോ നിന്റെ മേലെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ അയ്യെ മുട്ട എടുത്ത് കഴിച്ചു എന്ന് പറയുമ്പോ ഡോറ അപ്പൊ ഇത്രയും കാലം എനിക്കെന്തത് തോന്നാത്തത് പറഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ആ മുട്ടയിനെ കഴിക്കണം. നന്നായി രാത്രിയായി. പക്ഷെ ഡോറയ്ക്ക് വീട്ടിനുള്ളിലുള്ള ബെഡിൽ കിടക്കാൻ പറ്റുന്നില്ല. ബെഡ്ഷീറ്റ് തലകണിയൊക്കെ എടുത്തിട്ട് വെളിയിൽ വന്ന് കിടക്കുകയാണ്. ഇപ്പൊ അടുത്ത ദിവസമായി, സ്കൂളിന്റെ ഫസ്റ്റ് ദിവസമാണുള്ളത്. ഇപ്പൊ സ്കൂളിൽ പോകാൻ റെഡിയായി. ഇപ്പൊ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് ഡോറയിനെ കാണുമ്പോ തന്നെ, ചെറിയ കുട്ടിയായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു അതേമാതിരി. ഇപ്പൊ ഡിയാഗോവിനെ പക്ഷെ ഡോറയിനെ കസിൻ എന്ന് പറയാൻ തന്നെ ഭയങ്കര നാണക്കേടുണ്ട്. ഇപ്പൊ ഡിയാഗോ വന്നിട്ട് ഡോറയിന്റെ അരിയിലുള്ള ഈ ബാൻഡ് ഒക്കെ എടുത്തു മാറ്റുന്നു. നീ സ്കൂളിന്റെ ഉള്ളിൽ വന്ന ശേഷം നീ എന്നെ അറിഞ്ഞമാരി തന്നെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഡോറ ഇങ്ങനെ സ്കൂളിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഈ ഒരു സെക്യൂരിറ്റി സ്കാനർ ഉണ്ടാവും, ഇപ്പൊ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അത് ചെക്ക് ചെയ്യുമ്പോ ഡോറയിന്റെ ബാഗിൽ നിന്ന് ബീപ്പ് വരുന്നു. അപ്പൊ നിങ്ങക്കേ അറിയാം ഡോറയിന്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പൊ ഈ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുമ്പോ ഇപ്പൊ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതിന്റെ ഉള്ളിൽ, ഫ്ലയർ വരുന്നു, കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇതൊക്കെ നീ കൈ വെച്ചിരിക്കുന്നത്, അപ്പൊ ഇതൊക്കെ എന്തിനു സ്കൂളിനുള്ളിൽ കൊണ്ടുവരുന്നത്, അപ്പൊ ഇതൊന്നും സ്കൂളിനുള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നീ വീട്ടിൽ പോകുമ്പോ അതൊക്കെ കൊണ്ടുപോയിക്കോ, ഞാൻ അവിടെ തന്നെ ഇത് വെക്കാ പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ഡോറയിനെ വിയേഡായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കണ്ടിട്ട് ഡോറയ്ക്ക് ഒരു വിഷമവുമില്ല, ഡോറ അങ്ങനെ ഉള്ളിൽ പോകണം. അപ്പൊ ഡോറ എങ്ങനെ സ്കൂളിനുള്ളിൽ കയറുമ്പോ ഫ്രണ്ടിൽ ഒരു കുട്ടി കപ്പ് കേക്ക് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിൻ ഫോറസ്റ്റ് ഒക്കെ തന്നെ നാശമായിക്കൊണ്ടിരിക്കുകയാണ്, അതിനു വേണ്ടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ഇത് പറയണു ഈ കപ്പ് കേക്ക് വിൽക്കുന്ന കുട്ടി. ഇപ്പൊ ഡോറ എന്ത് റെയിൻ ഫോറസ്റ്റ് ഒക്കെ നാശമായി പോവാണ്, ഡോറയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നു. ഇത് ഏത് റെയിൻ ഫോറസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്, വേൾഡിലുള്ള എല്ലാ ഫോറസ്റ്റിനെയും കുറിച്ച് പറയണത്. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഡോറ പറയാണ്, ഈ റെയിൻ ഫോറസ്റ്റിനെ ഒക്കെ തന്നെ സംരക്ഷിക്കാനായിട്ട് ഒരു ഐഡിയ, വേറെ ലെവൽ ഐഡിയ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു കപ്പ് കേക്ക് വിൽക്കുന്ന കുട്ടി വന്നിട്ട് ആരും ഇത്ര വലിയ ബ്രില്യന്റ് ആയിട്ട്, അപ്പൊ ഈ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യണ്. അപ്പൊ ഞാൻ ഡോറ പുതിയതായി വന്നിരിക്കുകയാണ്, ന്യൂ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നു. അപ്പൊ പുതിയതായതുകൊണ്ട് ഒരു കപ്പ് കേക്ക് ഫ്രീ ആയി കൊടുക്കണു. അപ്പൊ ഡോറ വന്നിട്ട് ഡിയാഗോന്റെ അടുത്ത് പറയാണ്, കണ്ടാ ഞാൻ എങ്ങനെ ഫ്രണ്ട് പിടിച്ച് ഫസ്റ്റ് ദിവസം തന്നെ എന്ന് പറയണു. അപ്പൊ ഡിയാഗോ വലിയ സന്തോഷമൊന്നും പെടണ്ട, അവളൊരു സാഡിസ്റ്റ് ആണ്, അവളാണ് ഈ സ്കൂളിൽ തന്നെ ടോപ്പർ, പക്ഷെ അവളിനെ കടത്തിയിട്ടായിരിക്കും പോവാണെന്ന് വെച്ചാൽ അവള് മാത്രം തന്നെ ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കണം. അവളാണ് ഒരു ഈഗോസ്റ്റിക് ക്യാരക്ടറാണ് അവളുടെ എന്ന് പറയണു ഡിയാഗോ. അപ്പൊ പെട്ടെന്ന് റാൻഡി പറഞ്ഞ ഒരു സെക്കൻഡ് മീറ്റ് ചെയ്യണു. അപ്പൊ അവന്റെ ടീഷർട്ടിൽ വന്നിട്ട് യൂണിവേഴ്സിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, എർത്തിരിക്കണ ഭാഗം തെറ്റാണ് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കണു. ഡോറ ഫ്രണ്ട്സ് ഉണ്ടാക്കണേല് വേറെ ലെവലാണ് തോന്നുന്നു. അപ്പൊ കപ്പ് കേക്ക് എടുത്തിട്ട് ആ ചെക്കന് കൊടുക്കണു, റാൻഡി പറഞ്ഞ ചെക്കന്. ഇപ്പൊ ഡിയാഗോ പറയാണ് അവനൊരു ഡമ്മി ചെക്കനാണ്, അവന്റെ കൂടെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങണം. അപ്പൊ ടീച്ചർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ
എപ്പോഴുമേ ഐ ഫസ്റ്റ് ഐ കപ്പ് കേക്ക് വിറ്റ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടീന്റെ പേര് വന്ന് സാം എന്നാണ്. അപ്പൊ അവൾ തന്നെ എപ്പോഴും കൈ പൊന്തിക്കുള്ളൂ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ. അപ്പൊ ആദ്യമായിട്ട് വേറെ ഒരു കൈ കൂടി കാണുന്നു. അപ്പൊ ആരാണ് നോക്കിയാൽ നമ്മുടെ ഡോറ. ടീച്ചർ വിചാരിച്ചതിനെക്കാട്ടിയും ഒരു ബെസ്റ്റ് ആൻസറാണ് ഡോറ കൊടുക്കുന്നത്. ടീച്ചർ വേറെ ലെവലിൽ ഡോറയിനെ പുകഴ്ത്തണു. അപ്പൊ ഇത് കണ്ടിട്ട് സാമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് എന്റെ സ്കൂൾ, ഇത് വന്നിട്ട് എന്റെ ക്ലാസ്, എപ്പോഴും ഞാൻ തന്നെ ടോപ്പ് ആയിരിക്കണം, നീ ഒന്നും ഇങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കണ്ട എന്ന് പറയണം. അപ്പൊ ഡോറ വന്നിട്ട് ഡിയാഗോ പറഞ്ഞത് കറക്റ്റ് തന്നെ തോന്നുന്നു, എന്തരാ അത് പറഞ്ഞിട്ടൊരു റിയാക്ഷനിൽ മുഖം വെച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഡോറയുടെ ജീവിതം സിറ്റിയിൽ അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങണു. പക്ഷെ അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. അപ്പൊ നിറയെ നേരം സ്കൂളിലും കുറെ പുതിയ പുതിയ സ്ഥലത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ അച്ഛനമ്മയും അവിടെയൊക്കെ പോണു. ഐ കോർഡിനേഷനൊക്കെ ഡോറയുടെ സാറ്റലൈറ്റ് ഫോണിൽ പറയണു അവരുടെ അച്ഛനമ്മയും. അപ്പൊ ഡോറിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു മാപ്പിൽ ഇവള് കറക്റ്റായി മാർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറെ ദിവസം പൊക്കൊണ്ടിരിക്കുകയാണ്. ഡോറയ്ക്ക് വന്നിട്ട് ബോറടിച്ചു, സ്കൂളിൽ ഇരിക്കുന്നത് വന്നിട്ട് ബോറടിച്ചു. അവൾക്ക് വന്നിട്ട് ഇങ്ങനെ അഡ്വഞ്ചർ ആയിരിക്കണം, അതാണ് അവൾക്ക് ഇഷ്ടം. സ്കൂളിലൊരു ഡാൻസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോറ അതിൽ ഈ ഒരു സൂര്യന്റെ ഒരു ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ വന്നിട്ട് റാൻഡി ഐസക്കനെ അവന്റെ അടുത്ത് പോയി സംസാരിക്കണു. അവന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഇതുവരെ അവന്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല എന്നു, അയ രീതിക്ക് ഉള്ളടുത്ത് സംസാരിക്കണു. അതിൽ 7 മിനിറ്റ് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റും ഓരോന്നൊക്കെ ഡോറ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണു. എന്താ ആരും സ്റ്റേജിൽ പോയി കളിക്കാത്തത്, അപ്പൊ വാ നമുക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് ഡോറയും അവനെയും കൂടി കൂട്ടിയിട്ട് പോണു. അപ്പൊ ഡോറ വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് ഡാൻസ് വെച്ചാൽ ഈ പീകോക്ക് ഡാൻസ്, എലിഫന്റ് ഡാൻസ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ തന്നെ കളിയാക്കണു ഡോറയിനെ. ഇപ്പൊ ഡിയാഗോ വന്നിട്ട് ഒന്നിനും കൊള്ളാം നിന്റെ ഡാൻസ്, ആരും എനിക്ക് ഇങ്ങനത്തെ ഡാൻസ് ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് പോണു. അപ്പൊ അങ്ങനെ പിന്നാലെ ഡോറ പോവാണ്. എന്തായി, എന്ത് പറ്റി, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോ ഡിയാഗോ നന്നായി ഹാർഷായി ചീത്ത പറയുകയാണ്. അപ്പൊ നീ ഒരു കാട്ടിലല്ല ജീവിക്കണത്, നീ ഒരു സിറ്റിയിലാ ജീവിക്കണത്. ഇപ്പൊ ഡോറ പറയാണ്, എല്ലാം ശരി, ഞാനായി തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ, എനിക്കിങ്ങനെ ആക്ട് ചെയ്യാൻ അറിയില്ല. അപ്പൊ നീ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എൻജോയ് ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഡോറ പറയുമ്പോ നന്നായി ഹാർഷായി ഡിയാഗോ ചീത്ത പറയാണ്. അപ്പൊ ഒരു സൈഡ് ഡോറ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ മുത്തശ്ശി ഒന്ന് സമാധാനപ്പെടുത്തുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഡിഫറെന്റ് ആയി ഇരുന്നാൽ തന്നെ ജനങ്ങളൊക്കെ തന്നെ കളിയാക്കും, അത് പറഞ്ഞിട്ട് നമ്മുടെ പണീനെ നോക്കാണ്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ പാട്ടിനെ പോണെന്ന് പറയുന്നു. അപ്പൊ ഡോറ എങ്ങനെ കറക്റ്റ് തന്നെ മുത്തശ്ശി പറയുമ്പോ, അപ്പോഴാണ് ഡോറ ഒരു കാര്യം ആലോചിക്കുന്നത്. 3 ദിവസമായി അവരുടെ അച്ഛനമ്മ ഒരു കോർഡിനേഷനും ഒന്നും സാറ്റലൈറ്റ് ഫോൺ വഴി പറഞ്ഞില്ല, അപ്പൊ എന്തായി എന്ന് അറിഞ്ഞില്ല. അപ്പൊ ഡോറിന്റെ അച്ഛനമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, അവരെവിടെ പോയി പെട്ട്, എല്ലാം നമുക്കിനി അടുത്ത പാട്ടിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.